പ്രേക്ഷകർ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ സിനിമ അതുപോലെയാണ് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. ജോമിൻ ചെയ്യുന്ന ആദ്യ സിനിമയാണ്. ജോമിൻ എന്നെ പരിചയപ്പെടുന്നത്, ജോമിൻ എന്നെ ഒരുപാട് നാളായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ഞാൻ ദുബായിലുള്ളപ്പോൾ എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ എൻ്റെ അടുത്ത് ജോമിൻ വന്ന് ഈ സിനിമയുടെ സബ്ജക്റ്റ് പറയുകയുണ്ടായി. ഞാനത് കേട്ടു, ഞാൻ അവിടെ നിന്ന് വിട്ടു. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ജോമിന് ഒരു ജി പാസിൻ്റെ ഒരു ആഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ ആഡ് കണ്ടപ്പോൾ ജോമിനിൽ ഒരു വിശ്വാസം തോന്നിയപ്പോൾ ഞാൻ ജോമിനെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് എനിക്ക് ആ സബ്ജക്റ്റ് ഒന്നുകൂടി പറയുമോ, എന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ ശരിക്കും സംഭവിച്ചത്. മനോഹരമായ 8 ഗാനങ്ങളുണ്ട്. വിനു തോമസാണ് ഇതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ ഏകദേശം ഒരു 4 ഗാനങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പാട്ടുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇറങ്ങുന്നുണ്ട്. വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന നിങ്ങളുടെ അതേ പ്രോത്സാഹനം ഈ കൊച്ചു സിനിമയ്ക്കും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ നിന്നുണ്ടാകണമെന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതൊരു ട്രാവൽ മോഡ് മൂവി എന്ന് പറയാം. ആക്ച്വലി ഇത് ഒരു നമ്മുടെ സിനിമയിലെ നായകനും നായികയും ജോലി അന്വേഷിച്ച് ദുബായിൽ വരുന്നു. അപ്പോൾ അവരവിടെ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം അവരൊരു ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാനാക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇടയിലേക്ക് രണ്ട് ഒരു ഇൻ്റർനാഷണൽ കുട്ടികൾ അവരുടെ കയ്യിലേക്കാവുന്നു. അപ്പോൾ ആ കുട്ടികളുമായിട്ടുള്ളൊരു ലൈഫാണ്, അവരുമായിട്ടുള്ളൊരു യാത്രയാണ് ശരിക്കും സിനിമ. അപ്പോൾ ഇതിനകത്ത് ദുബായിലെ കുറേ ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു അറബിയായിട്ട് ഹാഷിം എന്ന് പറഞ്ഞ ആൾ, പിന്നെ ഒരു പോളണ്ട് നാട്ടിലെ കുട്ടിയുണ്ട്, അങ്ങനെ കുറച്ച്, പിന്നെ ഫിലിപ്പീനിൽ എല്ലാന്ന് പറഞ്ഞ ഒരാളും അഭിനയിച്ചിട്ടുണ്ട്. താരയുടെ സ്വപ്നങ്ങളും ഉണ്ട്, സ്ട്രഗിളും ഉണ്ട്. സ്വപ്നങ്ങളിൽ എത്തിപ്പെടാനുള്ള സ്ട്രഗിളാണ്. ആ സ്ട്രഗിളിൽ കുറേ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ കഥ. ഈ സിനിമ ശരിക്കും നമുക്ക് ഇപ്പം ഞാൻ മേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ബാധക്ക് പറഞ്ഞു ആരെ വേണേലും നമുക്ക് കാസ്റ്റിംഗ് വെക്കാം. പക്ഷേ എനിക്ക് ക്യാരക്ടർ കറക്റ്റായിട്ടുള്ള ആൾക്കാർ മതി എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ മിഥുന് കറക്റ്റായിട്ട് പറ്റുന്ന ക്യാരക്ടറാണ്. അതുകൊണ്ട് മിഥുനെ പോയി കോണ്ടാക്ട് ചെയ്തു. ഇപ്പോൾ അതല്ല ഇപ്പോൾ വേറെ ആരെ വേണേലും ബാധക്കേക്ക് ആക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് അതിനുള്ള ഫ്രീഡം ബാധക്ക് തന്നായിരുന്നു. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ആൾക്കാരെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി അതായത് ഇതിനകത്ത് ഇപ്പോൾ കഥ എങ്ങനെ പറയാനും പറ്റില്ല. അതായത് ഒരു മെയ്ഡും രണ്ട് കുട്ടികളും അവരുടെ ഒരു ലൈഫും ഇതിനകത്തുണ്ട്. ഒരു ഹൗസ് മെയ്ഡ്, രണ്ട് കുട്ടികൾ. അപ്പോൾ അവരുടെ ഒരു ലൈഫ് കാരവാനിൽ നായകനും നായികയുമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ അങ്ങനെയാണ് മെയ്ഡ് ഇൻ കാരവാൻ. ശരിക്കും മെയ്ഡ് ഇൻ കാരവാൻ്റെ സ്പെല്ലിങ് MAID എന്നാണ് ലാസ്റ്റ് വരുന്നത്, മെയ്ഡ് ഇൻ കാരവാൻ. അങ്ങനെയാണ് ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയത്. അത് സിനിമ കണ്ടാലല്ലേ അറിയത്തുള്ളൂ അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിനിമ എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം 14th. ഞാനിത് ഈ സിനിമ ഒരു കൂട്ടായ്മയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്നെ വിളിക്കുന്ന ബാധക്കെയാണ്. കോവിഡിൻ്റെ സമയത്താണ് ഈ സിനിമ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കാർക്കും ട്രാവലൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നൊരു സമയം, അപ്പോൾ ബാധക്ക് എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ നമ്മൾ ദുബായി വെച്ച് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് പെർമിഷനൊക്കെ എടുത്ത് ഒരു കൊച്ചു സിനിമ നല്ല രീതിയിൽ നല്ലൊരു കഥയുള്ള ഇമോഷനുള്ള ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്യാമിയോ റോള് ചെയ്യാനാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടേഴ്സായിട്ടൊക്കെയും കണക്റ്റഡ് ആവുന്ന ഒരു കഥാപാത്രമാണ്. ത്രില്ല് എന്നുള്ളതിനേക്കാൾ ഉപരി ആ കഥ എനിക്കിഷ്ടമായി. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ഈ ജോമിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഇത്രയും കാലമായിട്ട് അവിടെ ദുബായിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നടത്തുന്നു, ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ആരെയാണ് ആർട്ടിസ്റ്റുകൾ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ആർട്ടിസ്റ്റുകൾ എനിക്ക് വലിയ വലിയ ആൾക്കാരൊന്നും വേണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയ കുറച്ച് ആൾക്കാർ മതി, അത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ ഇതിനകത്തോട്ട് അനൂനെയും പ്രിജിലിനെയും
പിന്നെ ആൻസന്റെ കാര്യവും എന്നെ വിളിച്ചിട്ട് ജോമിനാണ് പറയുന്നത്. അപ്പോൾ ആ കഥ എനിക്ക് തോന്നി ആ സമയത്ത് നമ്മൾ ആ കൊറോണ സമയത്ത് ഒരുപാട് സിനിമകൾ ഇതുപോലെ കൊച്ചു സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും ഒരു ചെറിയ ഇതൊരു ചെറിയ സിനിമ മാത്രമല്ല, ഇതിനകത്തൊരു വലിയ കഷ്ടപ്പാട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെയും പിന്നെ ഒരു നന്മ ഈ സിനിമയിലുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ അറബി കഥാപാത്രം ചെയ്യുന്ന ആൾ ഈ കുട്ടികളെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തൊരു വലിയൊരു നന്മ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ കഥയിൽ എനിക്ക് കാണാൻ സാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ നമ്മൾ തയ്യാറായത്. ഫസ്റ്റ് ഇതിന് പെർമിഷൻ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ആ സമയത്ത് പെർമിഷനൊന്നും കിട്ടാത്തൊരു സമയമായിരുന്നു. പക്ഷെ പെർമിഷൻ കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു വലിയ ഒരു ക്രൂവോ കാര്യങ്ങളോ ഇല്ല, മിനിമം ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 15 പേരടങ്ങുന്ന ഒരു ചെറിയ ക്രൂ വെച്ചിട്ട് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളുകളും ഷൂട്ട് ചെയ്തോളാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടിയത്. ഒരു സാധാരണ ദുബായിൽ ഷൂട്ട് ചെയ്യുന്നവർ ഒരു ലാവി ഷൂട്ടോ ഭയങ്കര ക്രൗഡ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല. അവർ അതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നമുക്കിതിന് പെർമിഷൻ തന്നതും ഈ സിനിമ അവിടെ ആ സമയത്ത് സംഭവിക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ദിവസം ദുബായിലുള്ളപ്പോൾ ജോമിൻ എന്നെ ബന്ധപ്പെടുകയും അങ്ങനെ ജോമിൻ വന്ന് ഈ സബ്ജക്റ്റ് പറയുകയും എനിക്ക് ആ സിനിമ, ഞാൻ പറഞ്ഞ ആ സിനിമയിലൊരു നന്മ ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഞാൻ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ ചെറിയ പടങ്ങളും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പടവും നിങ്ങൾക്കറിയാവുന്നതാണ്, വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ തികച്ചും പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. പിന്നെ വിധു വിൻസെൻ്റ് ചെയ്ത വൈറൽ സബി എന്ന് പറഞ്ഞ ഒരു കൊച്ചു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്. അതുപോലെ ശ്രീലാൽ എന്ന് പറഞ്ഞ ഒരു 85% ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി ചെയ്ത സിനിമയാണ് സ്പ്രിംഗ്. അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതെല്ലാം ബാദുഷാ പ്രൊഡക്ഷൻസിൻ്റെ അണ്ടറിൽ വരുന്നതും ബാദുഷാ സിനിമാസ് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി, അത് അല്പം കൂടി സ്റ്റാർ കാസ്റ്റുള്ള പടങ്ങൾ വെച്ച് പോകുന്ന രണ്ട് കമ്പനിയായിട്ടാണ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മെയ്ഡ് ഇൻ കാരവനകത്ത് ഇന്ദ്രൻ സേട്ടൻ ആക്ച്വലി ആൻസനോട് ഒരു കഥ പറഞ്ഞ് പോകുന്നതാണ് ശരിക്കും സിനിമ. ആ ആൻസനോട് കഥ പറയുന്ന ത്രൂ ഔട്ട് അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ഇന്ദ്രൻ സേട്ടൻ. അത് കൂടുതലും ഇന്ദ്രൻ സേട്ടൻ ക്ലൈമാക്സിലാണ് ഉള്ളത്. സന്തോഷമല്ലേ, മാറ്റങ്ങളുള്ള സിനിമകളിൽ വിളിക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കിട്ടുന്നത് കംഫർട്ടാണ്. പക്ഷേ ആഗ്രഹമുണ്ട് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പേസിൽ. താങ്ക് യു. അല്ല, ഞാൻ എപ്പോഴും പ്രൊഡക്ഷൻ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുക. പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ വരുന്ന ഒരു 80% ആൾക്കാരുടെ മനസ്സിലും ഒരു അഭിനയമോഹം തന്നെയാണ്. ഇപ്പോൾ അലി ഈ മീഡിയയിൽ വന്നെങ്കിലും മനസ്സിൽ മുഴുവൻ അഭിനയം തന്നെയല്ലേ? നിങ്ങൾ ഒരുപാട് പടത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, നിങ്ങളുമൊക്കെ ആഗ്രഹം, ആ ഒരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ഞാനത് വിനിയോഗിക്കുന്നു. പക്ഷേ എൻ്റെ മേഖല എന്നും പ്രൊഡക്ഷൻ തന്നെയായിരിക്കും. ഒരു പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറായിട്ടൊക്കെ തന്നെയായിരിക്കും ഞാനിവിടെ ഉണ്ടാകുക. അത് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മൾ എന്ന് പറഞ്ഞൊരു സീരിയലാണ് 9 മണിക്ക്. അത് പോകാനുള്ള കാരണം അതിൻ്റെ ഡയറക്ടറാണ്. ആ ഡയറക്ടർ എൻ്റെ, ഞങ്ങൾ ഒന്നിച്ചാണ് സിനിമാ സ്വപ്നവുമായിട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ സിനിമാ സ്വപ്നം ആരംഭിക്കുന്നത്. അതിനു മുമ്പേ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്താണ് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുന്നത്. ഷിജു അരൂർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അവൻ പക്ഷേ എന്നേക്കാൾ മുമ്പേ ഈ മേഖലയിലോട്ട് കിടന്നു. അവൻ പക്ഷേ പോയത് നേരെ സീരിയൽ മേഖലയിലോട്ടാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ വന്നത് നേരെ സിനിമയിലോട്ടുമാണ്. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ, അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ അവന് ശരിക്കും അറിയാവുന്നതുകൊണ്ട് അവൻ തന്നെ തീരുമാനമെടുത്താണ് ഈ സീരിയൽ ഞാനൊരു പ്രധാന വേഷം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന, അല്ലെ പുള്ളിയുടെ എന്നല്ല, ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചതിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട്, ഇപ്പോൾ ഒരിക്കലും പ്രസക്തമല്ല ഇവിടെ ആ ചോദ്യത്തിന്, നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ ആ മറുപടി പറയാം. പുള്ളി എന്നേക്കാൾ കൂടുതൽ അതിനകത്ത് ആ ഇൻ്റർവ്യൂ ഇതിൽ പ്രിയദർശനെയാണ്, പ്രിയദർശൻ എന്ന് പറയുന്ന ഡയറക്ടറെയാണ് പുള്ളി ഏറ്റവും കൂടുതൽ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ
100 സിനിമകൾ മലയാള സിനിമയിൽ ചെയ്ത് 90% സിനിമകളും സൂപ്പർ ഹിറ്റാക്കിയ ഒരു ഡയറക്ടറാണ് പ്രിയദർശൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെയും ആ ഒരു പുള്ളിയുടെ ആ ഒരു ചാനലിലൂടെ പുള്ളി ആ സമയത്ത് ഒരുപാട് മോശങ്ങളായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ 100% സിനിമകൾ വന്നതിൽ 90% സിനിമകൾ സൂപ്പർ ഹിറ്റാക്കിയ ഒരു ഡയറക്ടറെ വിമർശിച്ചിരിക്കുന്നത് ഒരു സിനിമ ചെയ്ത പരാജയപ്പെട്ട ഒരു ഡയറക്ടറാണ് അല്ലേ. അപ്പം തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എന്നെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ പുള്ളിനെ വിളിച്ച് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ച് എന്തിനാ ചേട്ടാ അത് ഇടണമെന്ന് ചോദിക്കാനും പോയിട്ടില്ല. കാര്യം അതൊക്കെ മൈൻഡിക്കാൻ പോയാലേ പ്രശ്നമുള്ളൂ. കാര്യം അവരുടെ ഉപജീവന മാർഗ്ഗമാണത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഈ ചാനലിലൂടെ പറയുമ്പോൾ അത് കാണാനായിരിക്കും ആൾക്കാർ കൂടുതലുണ്ടാവും. അത് കാണുമ്പോൾ അവർക്ക് അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടുകയും അവർക്ക് വരുമാനം ഉണ്ടാവുകയും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എൻ്റെയും പ്രിയൻ സാറിനെയും വിറ്റാണ് അദ്ദേഹം ജീവിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്ദേഹം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് ഒരു നടൻ്റെ പേരാണ് ജഗദീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ നടനെ പറ്റിയാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഞാനിത് കണ്ട ഉടനെ തന്നെ ജഗദീഷ് ഏട്ടനെ അയച്ചു കൊടുത്തു, ജഗദീഷ് ഏട്ടൻ ഞാൻ ജഗദീഷ് ഏട്ടനെ മറിച്ച് വിറ്റോണ്ടിരിക്കണമെന്ന് പുള്ളി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ജഗദീഷ് ഏട്ടൻ അപ്പം ചിരിക്കുകയാണ് ചെയ്തത്. സത്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ, ഇയാളൊക്കെ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ ജീവിക്കേണ്ടവർ അങ്ങനെ ജീവിച്ചോട്ടെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ഞാനെന്തോ 50,000 രൂപ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ 100,000 രൂപ വെച്ച് മറിച്ച് വിൽക്കും. ഇതെങ്ങനെയാണ്, നിങ്ങളൊക്കെ എന്താണ് മത്തിയാണോ മറിച്ച് വിൽക്കാനായിട്ട്? എനിക്ക് മനസ്സിലാകണില്ല ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മറിച്ച് വിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനതൊന്നും നോക്കുന്നില്ല, അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല. പുള്ളി ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഉപജീവന മാർഗ്ഗമാണ്. യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുമ്പോഴാണ് അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടുന്നതും അപ്പോഴാണ് അവരുടെ വരുമാനം വർദ്ധിക്കുന്നതും. അത് നമ്മൾ ആ മൈൻഡിലൂടെ എടുത്ത് അങ്ങനെ തന്നെ കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് അല്ല, പ്രിയൻ സാർ എന്നെ വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ സിനിമ വിജയിപ്പിച്ച് കാണിക്കുക. പുള്ളി റിലീസിന് മുമ്പാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, റിലീസ് കഴിഞ്ഞിട്ടുമല്ല. ആ സിനിമയിൽ നിന്ന് സൂപ്പർ ഹിറ്റ് ആയില്ലേ, അപ്പോൾ ആ പുള്ളിക്കുള്ള മറുപടി ആ സിനിമയിലൂടെ തന്നെ പ്രിയദർശൻ സാറ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അബ്രഹാമിൻ്റെ സന്ധികളിന് ശേഷം ഞാൻ രണ്ട് തമിഴ് സിനിമ ചെയ്തു, ഒരു മലയാളം സിനിമ ചെയ്തു. മലയാളം ഗാംബ്ലർ ആയിരുന്നു. തമിഴിലും മഴയിൽ നനഗ്രേ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ താമസം ചെന്നൈയിലാണ്. അപ്പോൾ കോവിഡും പരിപാടികളൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ വെറുതെ വാടക കൊടുത്ത് താമസിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെന്നൈയിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത് മലയാളത്തിൽ നിന്ന് വിളിക്കുന്നത് ബാധക്കെയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഒരു പ്രതിസന്ധി ആയിരുന്നല്ലോ. ഇപ്പോൾ സിനിമ വരുമോ, തിയേറ്ററിൽ ആൾക്കാർ വരുമോ എന്നുള്ളൊരു സിനിമ ഇൻഡസ്ട്രി എന്നെ സ്തംഭിച്ച് നിൽക്കുന്നൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമകൾ വരാനും പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനും കുറച്ച് സമയമെടുത്തു. തമിഴ് സിനിമകൾ ഒരു 8-9 മാസങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മലയാളം സിനിമ ഒരു 35 അല്ലെങ്കിൽ ഒരു 20-25 ദിവസത്തിന് അത് തീർക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന തമിഴ് സിനിമകളിൽ ഒരു 3 ലുക്കും ചില സിനിമകളിനകത്ത് 2 ലുക്കിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫർമേഷന് കൊടുക്കുന്നൊരു സമയം. പിന്നെ ഇപ്പോഴാണ് തിരിച്ചും ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവും, കുറച്ച് കാലം ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് വന്നേക്കുന്നത്. താങ്ക് യു. എന്തിനാണ് ചാട കാണിച്ചിട്ട്? ബാക്ക് ടു ബാക്ക് വന്നത് ഹൃദയം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തതാണ് മെയ്ഡ് ഇൻ കാരവാൻ. ഇതെല്ലാം ഒരുമിച്ച് റിലീസാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഇത്രയും തന്നെ റിലീസായിട്ടുള്ളൂ. അപ്പം ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. ഐ എം ഹാപ്പി. എന്നേക്കാൾ കൂടുതൽ എൻ്റെ പാർട്ണറുണ്ട്, ഷിനോയാണ് ഏറ്റവും കൂടുതൽ കഥകൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് കൊള്ളാം എന്ന് തോന്നിയാൽ ഞാൻ നേരെ ഷിനോയുടെ അടുത്ത് വിടും. ഷിനോയും കൂടി കേട്ടതിന് ശേഷമാണ് നമ്മൾ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം അങ്ങനെ വന്ന ഒരുപാട് പുതിയ ആൾക്കാർ, കഥ പറയാൻ വേണ്ടി ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പുതിയ ഒരു ദിവസം നേരം വെളുത്ത് തന്നാൽ മുമ്പ് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അഭിനയ ചാൻസ് കുറഞ്ഞ് ഇപ്പോൾ ആൾക്കാർ മുഴുവൻ കഥ പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ കൊറോണ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു 10 പേര് വിളിക്കുമ്പോൾ 2 പേരുടെ അല്ലെങ്കിൽ 3 പേരുടെയെങ്കിലും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് അടുത്ത പ്രൊജക്റ്റുകളിലോട്ടായിട്ട് 2-3 സബ്ജക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുത്ത്
മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഉണ്ട് ഉണ്ട്. ഇപ്പോൾ ഒരു ബാനി എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റൽ കാസ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ വർഷം തന്നെ നമ്മുടെ ഈ നമ്മുടെ ബാദുഷാ സിനിമാസിൻ്റെ ബാനറിൽ ഒരു ഫഹദ് പടം ഉണ്ടാവും, മറ്റൊരു ദിലീപേട്ടൻ പടം. ഇതെല്ലാം പ്ലാനിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാദൃശ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ജോജുവിന് വെച്ചിട്ടൊരു, അങ്ങനെ ഓരോ പടങ്ങളിങ്ങനെ മുമ്പോട്ട് തീരുമാനങ്ങളായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് തന്നെ അതിൻ്റെയൊക്കെ അറിയിപ്പുകൾ പുറകെ വരുന്നതാണ്. അടുത്ത മാസം എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, അതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ, ഫൈനൽ വർക്കുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അങ്ങനെ മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അതും ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മെയ് അല്ലെങ്കിൽ ജൂൺ സമയത്ത് ആ പടവും തിയേറ്ററിലെത്തുന്നു. ആക്ച്വലി ഞാൻ നേഴ്സിംഗ് പഠിച്ചതാണ്. അത് വിട്ടിട്ട് ഇവിടെ എറണാകുളത്ത് തന്നെ നിയോ മീഡിയ സ്കൂളിൽ ഫിലിം കോഴ്സ് കഴിഞ്ഞ, എന്നിട്ട് പിന്നെ ദുബായിക്ക് പോയി. അവിടെ ആർട്ട് ഫിലിം ഒരു 10 വർഷത്തോളം ആർട്ട് ഫിലിം മേക്കിംഗ് ആയിരുന്നു. ആർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരെ പോലെ തന്നെ സിനിമ ചെയ്യുക എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ, കൊറോണയ്ക്ക് മുന്നേ ഞാൻ കുറേ ട്രൈ ചെയ്തു. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോഴാണ് ഈ മെയ്ഡ് ഇൻ കാരവാൻ എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ സിനിമ നടക്കാൻ വേണ്ടി അതിന് മുന്നേ കുറേ ഓടിയിട്ട് ആയിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിൻ്റെ ഒരു റിസൾട്ട് ഒരു വല്ലാത്ത സമയത്ത് സംഭവിച്ചു. അത് സംഭവിച്ചു പോയതാ ശരിക്കും. ഏത്? ആ ഈ സിനിമയുടെ, ഈ സിനിമ ഉണ്ടായതാ? അതിപ്പോൾ അതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബാദിക്കനെ കുറേ ഫോളോ ചെയ്തായിരുന്നു. അപ്പോൾ ദുബായിൽ എപ്പോൾ ബാദിക്ക് വന്നാലും ഞാൻ ഫോളോ ചെയ്യും. ഒക്കെ ഒരു പ്രാവശ്യം ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഞാനൊരു ആഡ് ചെയ്തിട്ട് ആ ആഡ് ഫിലിം ഞാൻ ബാദിക്കയ്ക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അത് കുറച്ച് അന്ന് കണ്ടില്ല, പിറ്റേ ദിവസം ബാദിക്ക കണ്ടു. എന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു. കോള് വന്നിട്ട് നീ അന്ന് പറഞ്ഞ കഥ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കഥ പറഞ്ഞു. അവിടുന്ന് പിന്നെ തുടങ്ങുമായിരുന്നു. പിന്നെ ചെയ്യുന്നൊരു ഇതായി പോകുന്നു തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ വിവരം പറഞ്ഞത്. ഏതായാലും ഒരുപാട് വലിയ സിനിമകളും അല്ലെങ്കിൽ ഇപ്പോൾ ഹിറ്റായി ഓടുന്ന ഒരുപാട് സിനിമകളും ഒക്കെ ഉണ്ട് ഈ വിഷുവിന്. ഈ ഫെസ്റ്റിവൽ സീസണാണ്. ഇപ്പം ഈസ്റ്ററാണ്, വിഷുവാണ്. ഇപ്പം ഈസ്റ്ററിനും അനുവിൻ്റെ ഒരു പടം ഇറങ്ങി, വിഷുവിനും അനുവിൻ്റെ ഒരു പടമാണ് വരുന്നത്. ഈ വരുന്ന April 14 വിഷുവിന് ആൻഡ് മെഗാ മീഡിയ, ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ആൻഡ് മെഗാ മീഡിയ ആണ് കേരളത്തിലെ ഒരുപാട് തിയേറ്ററൊന്നും ഇല്ല, ഞങ്ങളൊരു 40-45 തിയേറ്ററിലാണ് ഇപ്പോൾ ആദ്യം റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഒരിക്കലും നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങളും തീരുമാനിക്കുക. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ എല്ലാവരും കൂടെ ഉള്ളൂ. ഇങ്ങനെയുള്ള പുതിയ കലാകാരന്മാരെല്ലാം നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് കടന്നു വരേണ്ടതും നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നമ്മളെല്ലാം സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് അത് സിനിമ വിജയിപ്പിച്ചാലായിരിക്കും ഒരുപാട് പുതിയ കലാകാരന്മാർ ഈ ഇൻഡസ്ട്രിയിലോട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഒരു അഭ്യർത്ഥന. അപ്പോൾ ഓക്കെ അല്ലേ?